നമ്മളെ പലവർക്കും ഒരുപാട് കഴിവുകളുണ്ടാവും അല്ലേ, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കഴിവുകളുണ്ടാവും. പക്ഷെ നമ്മളത് കണ്ടെത്താനായിട്ട് ഒരുപാട് ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളെടുക്കും. ചിലപ്പോൾ നമ്മളുടെ കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ അത് കണ്ടുപിടിക്കും. അങ്ങനെ ഒരു കൊറോണ ലോക്ക്ഡൗൺ കാലത്ത് കഴിവുകളെ കണ്ടെത്തിയ ഒരു ലയ ഉണ്ണീഷനെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. അതെ, കൊറോണ സമ്മാനിച്ച ചിത്രകാരി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ചേലക്കർ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ലയ ഉണ്ണികൃഷ്ണൻ. ലയക്ക് എല്ലാവിധ പിന്തുണയുമായി അച്ഛനും അമ്മയും കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഈ ചിത്രകാരിയുടെ വിശേഷങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം. പ്രപഞ്ചത്തിലെ ദൈവസൃഷ്ടികളിൽ ഓരോന്നിലും അതിൻ്റെതായ സൗന്ദര്യവും കഴിവുകളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഏറ്റവും മഹത്തരമായ സൃഷ്ടി എന്നറിയപ്പെടുന്ന മനുഷ്യനിൽ ഒരു പ്രതിഭ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അത്തരം പ്രതിഭകളെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ചിലത് തിരിച്ചറിയാതെ പോകും, എന്നാൽ സാഹചര്യങ്ങൾ ഇത്തരം കഴിവുകളെ കണ്ടെത്തുക തന്നെ ചെയ്യും. കൊറോണ ലോക്ക്ഡൗൺ കണ്ടെത്തിയ ഒരു കലാകാരി ലയ ഉണ്ണികൃഷ്ണൻ. ഇന്ന് എല്ലാവരുടെയും കണ്ണുകൾ എൻ്റെ പുറകിലുള്ള ചിത്രത്തിൽ മേലായിരിക്കും അല്ലേ. അപ്പൊ ചിത്രം വരച്ച ആളെ പരിചയപ്പെടാനാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ചിത്രം വരച്ചിരിക്കുന്നത് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലയക്കുട്ടിയാണ്. ലയക്കുട്ടീനെ നമുക്ക് പരിചയപ്പെടാം. ഹലോ ലയക്കുട്ടി, സ്വാഗതം. എന്നു മുതലാണ് ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങിയത്? വളരെ ചെറുപ്പം തൊട്ടിട്ട് തന്നെ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഈ ലോക്ക്ഡൗൺ സമയത്ത് തുടങ്ങിയതുള്ളൂ. അപ്പോൾ പഠിക്കുന്നുണ്ടായിരുന്നോ? ചിത്രരചന പ്രൊഫഷണലായിട്ട് പോയിട്ട് പഠിച്ചിരുന്നോ? ഇല്ല, ഇപ്പോൾ കുറച്ച് നേരത്തെ പഠിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പ് വരയ്ക്കായി, ചെറിയ പേപ്പറിലൊക്കെ ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ ഈ പഠിക്കാതെ ഇങ്ങനെ വരയ്ക്കുക എന്ന് പറയുന്ന ഒരു കഴിവുണ്ടല്ലോ, അത് ആരാ കണ്ടെത്തിയത്? അമ്മ തന്നെയാണ് കണ്ടുപിടിച്ചത്. പിന്നെ കുറേ പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതാണ്. അമ്മയെ സഹായിക്കും ഇടയ്ക്ക്. ഇതിൻ്റെ പെയിൻറ്റുകൾ, ചുമരുമ വരയ്ക്കുന്ന പെയിൻറ്റുകൾ മേടിച്ച് സ്വന്തമായിട്ട് ഒരു തീം കണ്ടെത്തിയിട്ടാണോ വരയ്ക്കുന്നത്? ആ, ചിലതൊക്കെ നെറ്റിൽ നോക്കും, ചിലത് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ വരയ്ക്കും. അങ്ങനെ തുടങ്ങിയതാ. വേറെ എന്തൊക്കെ പെയിൻറ്റിങ് അല്ലാതെ, മ്യൂറൽ പെയിൻറ്റിങ്, വേറെ ഈ ചിത്ര ഇതിൽ തന്നെ പെൻസിൽ ഡ്രോയിങ്, അത് ഇപ്പോൾ കടലാസിൽ പേപ്പറിൽ വരയ്ക്കുന്നുണ്ട്, അതല്ലാതെ വേറെ എന്തൊക്കെയാ ചെയ്യുക ഈ പെയിൻറ്റിങ്ങിൽ തന്നെ? വാട്ടർ പെയിൻറ്റിങ്, ബോട്ടിൽ ആർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ വാട്ടർ കളറിംഗ് ഒന്നും അത്ര ഇതില്ല, എന്നാലും ചെയ്യണമെന്നുണ്ട്. ചേലക്കര ലിറ്റി ഫ്ലവർ കോൺവെന്റ് സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ മിടുക്കി ചിത്രകലയിൽ പ്രാവീണ്യം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ചിത്രങ്ങൾ ലയയുടെ വിരലുകളിൽ നിന്നും വിരിയുന്നത് സ്വന്തം വീടിന്റെ ചുമരുകളിൽ തന്നെയാണ്. ചായക്കൂട്ടുകൾ കൊണ്ട് മരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, ചിത്രശലഭങ്ങൾ, പൂക്കൾ എന്നീ മനോഹരമായ കാഴ്ചകളാണ് വീടിൻ്റെ ചുമരുകൾക്ക് ലയ സമ്മാനിച്ചിരിക്കുന്നത്. മകളുടെ ഈ കഴിവുകൾ കണ്ടുപിടിക്കാൻ കുറച്ച് വൈകിപ്പോയെന്ന് പറയുന്നു അമ്മയായ സംഗീതയും അച്ഛനായ ഉണ്ണികൃഷ്ണനും. സപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത്ര തന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ലായിരുന്നു. എന്നാലും അമ്മ, അവളുടെ അമ്മയാണ് കൂടുതൽ സപ്പോർട്ടിങ്ങും എല്ലാം ചെയ്യാറ്. അങ്ങനെ ഒന്നുമില്ല, സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ കുറേ വരയ്ക്കും, അപ്പോൾ മാത്സിൻ്റെ ഇതിലൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി നല്ല വൃത്തിയുള്ള രീതിയിലാണ്, നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഗിറ്റാർ പഠിക്കാൻ വിടാൻ എന്താ കാരണം? ഗിറ്റാർ പഠിക്കാൻ അവൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് കൊണ്ടുപോയി ചേർത്തു. ആ, കുഴപ്പമില്ല, അപ്പോൾ എല്ലാം അങ്ങനെ പഠിക്കുന്നുണ്ട്. ആദ്യം പാട്ടിന് ചേർത്തതാണ്, പിന്നെ അത് അങ്ങോട്ട് പൂർത്തീകരിച്ചില്ല. പിന്നെ ഡാൻസ്, ആ ഡാൻസിനും കുറച്ച് പോയി, അത് നിർത്തി. നടനശ്രീയിലായിരുന്നു. പിന്നെ അവൾക്ക് 7-ാം ക്ലാസ്സിലാകുമ്പോൾ സെക്കൻഡ് സാറ്റർഡേ അടക്കം ക്ലാസ് വരികയാണ്. അപ്പോൾ പിന്നെ അത് അങ്ങനെ നിന്നുപോയി. സ്കൂളില് അല്ല, സ്കൂളില് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ചിത്ര അതിലൊന്നും പങ്കെടുത്തിട്ടില്ല. ആ, ലോക്ക്ഡൌണിൽ ഞങ്ങള് വീട് പെയിന്റ് ചെയ്ത, അപ്പൊ അതിൽ വരുന്ന ബാക്കി പെയിന്റ് ഇവരെടുത്തിട്ട് വരച്ചതാണ്. അപ്പോ 1-2 എണ്ണമൊക്കെ വരച്ചപ്പോ അത് നല്ല ഇതായിട്ട് തോന്നി. പിന്നെ അത് കുറെ ചുമരിൽ, മതിലും അകത്തും എല്ലാം അങ്ങോട്ട് ഞാൻ ചെറുതിൽ വരയ്ക്കുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു. അപ്പൊ നമ്മുടെ അന്നത്തെ സാഹചര്യം
പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം മോള് ചെറുതോട്ടെ അവൾക്ക് പാട്ട് പഠി പാട്ടിനോട് കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ചെറുത് എൽ കെ ജി തൊട്ട് തന്നെ കവിത പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്ക് അവൾക്ക് തന്നെ അതൊരു മടിയായി പാട്ട് ഒതുങ്ങിക്കൂടി. ആ കുറച്ച് ഷൈ ആണ് ആള്. അതെ. ആ അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്താണ് കൂടുതലായിട്ട് ആള് പെൻസിൽ ഡ്രോയിങ് ഒക്കെ നോക്കി വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ നന്നായിട്ടുണ്ടെന്ന് എനിക്കും തോന്നി. പിന്നെ ഞങ്ങൾ വീട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പെയിൻറ് വന്ന പെയിൻറ് കൊണ്ടാണ് ആദ്യം കിണറിലാണ് ചെയ്തത്. അവിടെ ഒരു ട്രയൽ ചെയ്തപ്പോഴാണ് എല്ലാവരും സ്റ്റാറ്റസ് എല്ലാം കിട്ടപ്പോൾ സൂപ്പർ ആയിട്ട് നന്നായിട്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ കഴിഞ്ഞൊരു വിശ്വാസം വന്നു. സത്യം പറഞ്ഞാൽ അവൾ ഇത്രയും നന്നായി വരയ്ക്കും എന്നുള്ള കഴിവ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് 2 മാസത്തോളം മാത്രമാണ് ഗിറ്റാർ ക്ലാസ്സിൻ്റെ കൂടെ ഡ്രോയിങ്ങിന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വരയ്ക്കാൻ കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ അവളെ ഞാൻ സപ്പോർട്ട് ചെയ്തു. ഇങ്ങനെയൊക്കെ ഐഡിയാസൊക്കെ പറയും, ഇങ്ങനെ ചെയ്താൽ നന്നാവും, അങ്ങനെ അവളെ കൊണ്ട് തന്നെ വരച്ചു വരപ്പിച്ചു. ഈ തുടർ പഠനങ്ങൾ ഇപ്പോൾ ഈ പെയിൻറ്റിങ്ങിലായാലും വേറെ ഏതൊക്കെയാണ് ഇഷ്ടം എന്നുള്ളെങ്കിൽ ആ മേഖലയൊക്കെ തിരഞ്ഞെടുക്കാൻ എങ്ങനെയായിരിക്കും സപ്പോർട്ട് ചെയ്യുക? മോൾക്ക് കഴിവുണ്ട് എന്നുള്ളത് അത് അവളെ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സപ്പോർട്ട് ചെയ്തിട്ട് നന്നായി പഠിപ്പിക്കാൻ തന്നെ ആഗ്രഹം ചെയ്യണം എന്ന് നല്ലോണം ആഗ്രഹമുണ്ട്. ഇപ്പൊ ലോക്ക്ഡൗൺ കാലമായതുകൊണ്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല ക്ലാസ്. 1 വർഷത്തോളം ഇപ്പോൾ ബ്രേക്ക് ആയിട്ടിരിക്കുകയാണ്. ഒരു മണിക്കൂർ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഞായറാഴ്ചകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു മാഷായിരുന്നു അവിടെ സാറ്. അപ്പോൾ വരച്ചു കൊണ്ടുവരാറുണ്ട്, A3 പേജിലൊക്കെ നന്നായി വരച്ചു കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി വരയ്ക്കാൻ കഴിവുണ്ട് എന്ന്. അത് മുമ്പൊന്നും അത്ര അറിഞ്ഞിരുന്നില്ല. അമ്മ പാട്ട് പാടുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ നമുക്ക് പോവാ അടുത്തേക്ക്, പഠിക്കോളൂ, ധൈര്യമായിട്ട് പഠിക്കും. തിങ്കളുദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം, പൂമണം മായുമി ഏകാന്തശയ്യയിൽ, പൂമണം മായുമി ഏകാന്തശയ്യയിൽ എന്തിനീ അനർക്കമന്ത്രം. വിരൽ തൊടുമ്പോൾ വിതുമ്പുന്ന വീണേ, വിരൽ തൊടുമ്പോൾ വിതുമ്പുന്ന വീണേ, ഇനി എനിക്കാരാണോ നീയല്ലാതെ ഇനി എനിക്കാരാണോ. പാട്ടിലും നൃത്തത്തിലും കഴിവ് തെളിയിച്ച മകളെ ആദ്യം അതിൻ്റെ പഠനത്തിനായാണ് അയച്ചത്. ചെറിയ ക്ലാസ്സിൽ തന്നെ പാട്ടിൽ സമ്മാനം നേടിയിട്ടുമുണ്ട്. എന്നാൽ ചിത്രരചന മകളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കാര്യം അറിയാൻ കൊറോണ ലോക്ക്ഡൗൺ കാരണമായെന്നും അമ്മ സംഗീത പറയുന്നു. ചിത്രം വരയ്ക്കാൻ ചുമർ നൽകുമ്പോൾ അച്ഛൻ അത്ര വിശ്വാസം പോരായിരുന്നു. അതുകൊണ്ട് തന്നെ കിണറിനു കെട്ടിയ ഭിത്തിയാണ് ആദ്യമായി വരയ്ക്കാൻ നൽകിയ ക്യാൻവാസ്. അതിൽ വിരിഞ്ഞ മനോഹരമായ പൂക്കൾ അച്ഛൻ്റെ വിശ്വാസക്കുറവിനെ തച്ചുടച്ച് ആത്മസംതൃപ്തിയാക്കി മാറ്റി. മകൾക്കുള്ള പ്രോത്സാഹനമായി വീടിൻ്റെ എല്ലാ ചുമരുകളും ഈ കുടുംബം വിട്ടു നൽകി. ജന്മസിദ്ധിയായി ലഭിച്ച കഴിവ് തന്നെയെന്ന് സമ്മതിക്കാതെ വയ്യ. മകളുടെ ഈ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനെന്നോണം വായനശാലയിൽ ചിത്രരചനയുടെ പഠനത്തിന് വിട്ടിരുന്നു. കൂടാതെ ഗിറ്റാർ പഠനവും കൂടെയുണ്ട്. അതിനോടുള്ള കമ്പമാണ് ഗിറ്റാർ പഠനം നടത്താൻ പ്രേരിപ്പിച്ചത്. അമ്മ സംഗീത പേരുപോലെ തന്നെ നല്ലൊരു ഗായിക കൂടിയാണ്. ചിത്രങ്ങൾ വരയ്ക്കുന്നതിനും മിടുക്കി. ഇതിലെല്ലാം പ്രാഗൽഭ്യം തെളിയിച്ച അമ്മയാണ് ലയയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത്. സ്വന്തം വീട് മാത്രമല്ല, ബന്ധുക്കളുടെ വീടിൻ്റെ ചുമരുകളും തൻ്റെ കൈവിരലുകളാൽ ലയ മനോഹരമാക്കിയിട്ടുണ്ട്. കുടുംബാംഗങ്ങളെല്ലാവരും പൂർണ്ണ പിന്തുണയുമായി ഈ കൊച്ചു കലാകാരിക്ക് ഒപ്പമുണ്ട്. ഒരുപാട് കഴിവുകളുള്ള ഈ മിടുക്കി ലോകമറിയുന്ന ഒരു കലാകാരിയായി മാറട്ടെ.